നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ശിരൂരിൽ മണ്ണിടിച്ചിലിൽ മരിച്ച കോഴിക്കോട് സ്വദേശി അർജുന്റെ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് കേരളത്തിലെത്തിയപ്പോൾ വഴിനീളെ കണ്ണീർ കാഴ്ചകൾ. പുലർച്ചെ 2:30 കാസർകോട് പുതിയ ബസ് സ്റ്റാൻഡ് എത്തിയപ്പോൾ നിരവധി പേരാണ് അന്തിമോപചാരം അർപ്പിക്കാനായിട്ടെത്തിയത്. കാസർകോട് ജില്ലാ കളക്ടർ കെ ഇമ്പശേഖർ, ജില്ലാ പോലീസ് മേധാവി ഡി ശില്പ എന്നിവർ അന്തിമോപചാരം അർപ്പിച്ചു. 72 നീണ്ട രക്ഷാദൌത്യത്തിന് നേതൃത്വം നൽകിയ കാർവാർ MLA സതീഷ് കൃഷ്ണ സെയിലും കണ്ണാടിക്കലിലെ വീട് വരെ അനുഗമിക്കുന്നുണ്ട്. അർജുൻ ഇനി ജനമനസ്സുകളിൽ ഓർമ്മയുടെ ആഴങ്ങളിലാണ്. ശിരൂരിലെ ഗംഗാവലി പുഴയിലേക്ക് മണ്ണിടിഞ്ഞു വീണ് ലോറിയോടൊപ്പം കാണാതായി 72 പുഴയിൽ നിന്ന് വീണ്ടെടുത്ത അർജുന്റെ മൃതദേഹം ജന്മനാടായ കണ്ണാടിക്കലിലെത്തി. അർജുൻ അവസാനമായി കാണാൻ നൂറുകണക്കിന് പേർ വീട്ടിലെത്തുകയാണ്. 11:00 വീട്ടുവളപ്പിൽ സംസ്കാരം. രാവിലെ ജില്ലാ അതിർത്തിയായ അഴിയൂരിൽ സംസ്ഥാന സർക്കാരിന്റെ പ്രതിനിധിയായ വനമന്ത്രി AK ശശീന്ദ്രനാണ് മൃതദേഹം ഏറ്റുവാങ്ങിയത്. മൃതദേഹവുമായി ആംബുലൻസ് കടന്നു വന്ന വഴികളിൽ അർജുനെ കാണാനായി ജനം കാത്തുനിന്നു. മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപ്പയും കാർവാർ MLA സതീഷ് സെയിലും മൃതദേഹത്തെ അനുഗമിച്ചു. ജനപ്രതിനിധികൾ വീട്ടിലെത്തി സംസ്കാരത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കി. വൈകിട്ട് തൊട്ടടുത്ത വയലിൽ അനുശോചന യോഗവും നടക്കും. നാട്ടിലെ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, സാംസ്കാരിക സാമൂഹിക പ്രവർത്തകർ, ക്ഷേത്ര പ്രതിനിധികൾ, പള്ളിക്കമ്മിറ്റി പ്രതിനിധികൾ തുടങ്ങിയ എല്ലാവരും അർജുന്റെ ഓർമ്മകളിൽ ഒത്തുചേരും. പ്രതിസന്ധികളും വലിയ ഉത്തരവാദിത്തങ്ങളുമായിരുന്നു ചെറുപ്രായത്തിൽ തന്നെ അർജുൻ ഉണ്ടായിരുന്നത്. കൂലിപ്പണിക്കാരനായ അച്ഛൻ, അമ്മ, 2 ഒരനിയൻ, കുടുംബമായിരുന്നു അർജുന്റെ പ്രധാനം. കുടുംബത്തിന്റെ കണ്ണീരകറ്റാനാണ് കണ്ണാടിക്കൽ പ്രേമന്റെയും ഷീലയുടെയും മകൻ അർജുൻ പ്ലസ് ടുവിന് ശേഷം ഒരു തുണി ഷോപ്പിൽ ജോലി നോക്കേണ്ടി വന്നത്. പിന്നെ ഇടയ്ക്കിടെ പെയിന്റിങ്, മറ്റു ജോലികൾ. 16 വളയം തൊട്ട അർജുൻ 20 വലിയ വാഹനം ഓടിച്ചു തുടങ്ങി. മൂത്തശ്ശേച്ചിയുടെ വിവാഹം, അനുജത്തിയുടെയും അനുജന്റെയും പഠനം, പുതിയ വീട്, എല്ലാം കുടുംബത്തിന് വേണ്ടി സാധ്യമാക്കി. പിന്നെ വിവാഹം. കൃഷ്ണപ്രിയ ജീവിത സഖിയായി, മകനും പ്രതീക്ഷയായി. ഇതിനിടെയാണ് ദുരന്തമെത്തിയത്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വളയം പിടിക്കുമ്പോൾ വാഹനത്തിൽ പലപ്പോഴും അർജുൻ ഒറ്റയ്ക്കായിരുന്നു. കുടുംബം പുലർത്താൻ വഴികൾ ഒറ്റയ്ക്ക് വെട്ടിത്തെളിച്ച് അർജുൻ കണ്ണാടിക്കലെ വീട്ടിലേക്ക് മടങ്ങിയെത്തുന്നത് ചേതനയേറ്റ ശരീരവുമായി. നാടിനും നാട്ടുകാർക്കും അത് നൊമ്പര കാഴ്ച. ആ കുടുംബത്തെ എങ്ങനെ ആശ്വസിപ്പിക്കുമെന്ന് ആർക്കും അറിയില്ല. പതിവായി ലോറിയുമായി യാത്ര ചെയ്തിരുന്ന അതേ വഴിയിലൂടെയാണ് അർജുന്റെ നാട്ടിലേക്കുള്ള മടക്കവും. വെള്ളിയാഴ്ച വൈകിട്ട് 6 കാർവാർ ജില്ലാ ആശുപത്രിയിൽ നിന്ന് ആംബുലൻസ് പുറപ്പെടുമ്പോൾ സഹോദരൻ അഭിജിത്തും സഹോദരി ഭർത്താവ് ജിതിനുമാണ് ഒപ്പമുണ്ടായിരുന്നത്. അർജുന്റെ ഫോണും വസ്ത്രങ്ങളും അടക്കമുള്ള അവശേഷിപ്പുകൾ ആംബുലൻസിന് പിന്നാലെയുള്ള കാറിലാണ് കൊണ്ടുവരുന്നത്. മടക്കത്തിനിടയിൽ അപകടമുണ്ടായ സ്ഥലത്ത് ആംബുലൻസ് അല്പം നേരം നിർത്തി. കർണാടക സർക്കാർ പ്രഖ്യാപിച്ച 5 രൂപ സതീഷ് കൃഷ്ണസിൽ MLA അർജുന്റെ കുടുംബത്തിന് കൈമാറി. ഉച്ചയ്ക്ക് വീട്ടുവളപ്പിൽ സംസ്കാരം. ശിരൂർ ഗംഗാവലി പുഴയിൽ നിന്ന് കണ്ടെടുത്ത ലോറിയിൽ ഉണ്ടായിരുന്നത് അർജുന്റെ മൃതദേഹം തന്നെയാണെന്ന് വെള്ളിയാഴ്ചയായിരുന്നു സ്ഥിരീകരിച്ചത്. അർജുന്റെ സഹോദരൻ DNA സാമ്പിളായി കണ്ടെടുത്ത ശരീരത്തിലെ DNA സാമ്പിൾ ഒത്തുനോക്കിയാണ് കാർവാറിലെ ഫോറൻസിക് സംഘം അത് സ്ഥിരീകരിച്ചത്. ലോറി അർജുന്റേതെന്ന് ഉറപ്പിച്ചതോടെ മൃതദേഹത്തെ കുറിച്ച് സംശയം ഉണ്ടായിരുന്നില്ല. എന്നാൽ കാണാതായ 72 ലഭിച്ച മൃതദേഹം തിരിച്ചറിയാനാകാത്തതിനാലാണ് DNA പരിശോധന വേണ്ടി വന്നത്. അർജുന്റെ വാച്ച്, ചെരുപ്പ്, മൊബൈൽ ഫോണുകൾ, പ്രഷർ കുക്കർ, സ്റ്റീൽ പാത്രങ്ങൾ, മകന്റെ കളിപ്പാട്ടം, കുപ്പിവെള്ളം, കവറിൽ സൂക്ഷിച്ച ധാന്യങ്ങൾ, വാഹനവുമായി ബന്ധപ്പെട്ട രേഖകൾ തുടങ്ങിയവയും ക്യാബിനിൽ നിന്ന് കണ്ടെടുത്തിരുന്നു. ലോറിയുടെ മെക്കാനിക് ഉപകരണങ്ങൾ അടങ്ങിയ ബാഗും കിട്ടി. ഏറെ നൊമ്പരമായിട്ടാണ് കേരളം മുഴുവൻ കണ്ണീരോടെയാണ് അർജുനെ യാത്രയാക്കുന്നത്.